السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت سحيلتنا، أعطنا انظرنا أدركنا، فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ആദരണീയരായ ശ്രോതാക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാർ, ഒരു സംസാരത്തിലേക്ക് കടക്കാതെ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ അഹ്സനി മമ്പീദി അവരുടെ നേതൃത്വത്തിലായി അഹ്ലു സുന്നയുടെ വലിയ പ്രവർത്തനങ്ങൾ, മതഭൗതിക വിദ്യാഭ്യാസം ഉൾപ്പെടെ ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങളടക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന മഹത്തായ സ്ഥാപനമായ മമ്പീദി മർക്കസിൽ വർഷം തോറും മഹാനരായ സി എം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവരുടെ ആണ്ട് നേർച്ച ശവ്വാൽ മാസത്തിൽ നടത്തി വരാറുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഈ വർഷവും ഇന്നും ഇന്നലെയുമായി ഇന്നത്തെ ഈ സമാപന വേദിയിൽ നമ്മുടെ ഈ സംഗമം അള്ളാഹു കബൂലാക്കി തരട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. രോഗികൾക്കൊക്കെ നീ ശിഫ നൽകണം റഹ്മാൻ, കടങ്ങൾ വീട്ടാൻ വഴി എളുപ്പമാക്കണം അള്ളാഹു, മരണപ്പെട്ടവരുടെ ദറജ ഉയർത്തി കൊടുക്കണം അള്ളാഹു, നീ ഞങ്ങളെ കബൂലാക്കി തരണം റഹ്മാനെ. ഇവിടെ ബഹുമാനപ്പെട്ട മുനീർ ബാഖവിയുടെ പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് വി കെ എം സഖാഫ് ഇരിങ്ങല്ലൂർ പൊന്നരായ ടി ടി ഉസ്താദിൻ്റെ മകൻ ഉൾപ്പെടെയുള്ള ഉസ്താദുമാരെല്ലാം ഇവിടെ ഉണ്ട്. അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അല്പസമയത്തിനുള്ളിൽ ഇങ്ങോട്ട് വരും. ഉസ്താദിൻ്റെ സംസാരവും ദുആയും എല്ലാം കഴിഞ്ഞതിന് ശേഷമേ ഈ സദസ് പിരിയാവൂ. അതുവരെ നിങ്ങളുടെയൊക്കെ സാന്നിധ്യമുണ്ടാകണമെന്ന് സാന്ദർഭികമായി ഉണർത്തി ഇത്തരത്തിൽ മഹാന്മാരെ ഓർമ്മിക്കുന്ന സദസ്സുകൾ, അത് നമുക്ക് ആഹ്റത്തിൽ അവരോടുള്ള ആദരവും സ്നേഹവും നിലനിർത്തുന്നത് കാരണം അവരെ ജിവാറിൽ അള്ളാഹു മുത്തഖീങ്ങൾക്ക് വേണ്ടി വഅദ ചെയ്ത സ്വർഗം ഉഅദ്ദത്തിൽ മുത്തഖീൻ, ഈ ദുനിയാവിലെ സ്നേഹാദരവ് പങ്കിട്ടതുപോലെ നിലനിർത്തിയതുപോലെ സ്വർഗത്തിലും അത് അനുഭവിക്കാൻ അവസരം ലഭ്യമാകും എന്നാണ് റഹ്മത്തുല്ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അൽ മർഉ മഅമൻ അഹബ്ബ അൻത മഅമൻ അഹബബ്ത, ആര് ആരെ സ്നേഹിച്ചോ അവരെ കൂടെയാണ്. അതിനാണ് നാം
മഹാന്മാരെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത്. അവരോടുള്ള മഹബത്തല്ലാതെ നമുക്ക് പറയാനൊന്നുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ദിക്റുൽ അംബിയായി ഇബാദ വ ദിക്റു സ്വാലഹീന കഫാറ, ഇമാം ദൈലമി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അംബിയാക്കളുടെ ബഹുമാനം പറയൽ ഇബാദത്താണെന്നും ഔലിയാക്കളുടെ ബഹുമാനം പറയൽ ദോഷങ്ങൾ പൊറുപ്പിക്കാൻ കാരണമാണെന്നും, ദൈനംദിന ജീവിതത്തിൽ തെറ്റുകളുടെ നടുവിലാണ് നാം ഉള്ളത്. അതുമാത്രമല്ല, നമ്മുടെ ദൃഷ്ടിയിൽ, ചിന്തയിൽ ഏത് നിമിഷവും തെറ്റ് നമ്മിലേക്ക് കൂടുതലായി കടന്നു വരാനുള്ള സാഹചര്യം നമുക്കറിയാം. അങ്ങനെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റ് കുറ്റങ്ങളൊക്കെ നമുക്ക് മാപ്പാക്കി കിട്ടാൻ അള്ളാഹുവിനെ അറിഞ്ഞ് റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി ചെറിയ കാല ആയുസ് നമുക്ക് സമർപ്പിക്കാൻ കഴിയണം. ജീവിതത്തിൽ കള്ളം പറയാതെ, അഴിബത്ത് പറയാതെ, ഫിത്തന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, സുന്നത്ത് ജമാഅത്തിൻ്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിൻ്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയാതെ, ഒരു തങ്ങന്മാരെയും വേദനിപ്പിക്കാതെ, തിന്മകളിൽ നിന്ന് വഴിമാറി അഹ്ലു സുന്നത്തി വൽ ജമാഅയാകുന്ന പരിശുദ്ധ ഇസ്ലാം, ആ സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദയിൽ അടിയുറച്ചു നിന്ന് മൗത്ത് വരെ ഉലമാഇൻ്റെ സയ്യിദന്മാരുടെ നേതൃത്വം അംഗീകരിച്ചു കൊണ്ട് ജീവിക്കാൻ സർവജനങ്ങളും സന്നദ്ധരാകണം. അള്ളാഹുവിൻ്റെ വജഹിനു വേണ്ടിയായിരിക്കണം നമ്മുടെ പ്രവർത്തനം മുഴുവനും. അള്ളാഹു നമ്മ കബൂലാക്കി തരണം. അതാണ് അഞ്ചു വഖത്ത് നിസ്കാരത്തിലും ദുആഉൽ ഇഫ്തിതാഹിലും നാം പറയുന്നത്, ഇന്ന സ്വലാത്തി വനുസുഖി വ മഹയായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്ന നമുക്ക് ഒരേ ഒരു ലക്ഷ്യമേ പറ്റൂ, ലിവജ്ഹില്ലാ, അല്ലാഹുവിൻ്റെ വജഹിന് വേണ്ടി റബ്ബ് കബൂലാക്കണം. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊടുത്തം ദുനിയാവിലും ആഖിറത്തിലും നിലനിന്ന് കിട്ടണം. അതിനു വേണ്ടിയുള്ള ഒരു ജീവിതമായി നമ്മുടെ ജീവിതം ക്രമീകരിക്കാനും തിട്ടപ്പെടുത്താനും നമ്മുടെ തഖ്വക്ക്, വറഅന്, ഈമാന്, ഇഖ്ലാസിനൊക്കെ പവർ കൂട്ടി നല്ല നിലക്ക് ജീവിക്കാൻ അല്ലാഹുവെ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. റഹ്മാനേ, പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന എൻ്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്ത് ഈ വരുന്ന തിങ്കളാഴ്ചയാണ്, ജൂലൈ 1-ാം തീയതി തിങ്കളാഴ്ച. മാരുബ് നിസ്കരിച്ച ഉടനെ സ്വലാത്ത് ആരംഭിക്കും, കൃത്യം 10:30 ആകുമ്പോഴേക്ക് അവസാനിക്കും ഇൻഷാ അല്ലാ. നേരത്തെ മമ്പീദി അഹ്സനി ഉസ്താദ് പറഞ്ഞതുപോലെ ഈ മഹത്തായ സ്ഥാപനവുമായി ഒക്കെ എല്ലാവരുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രമല്ല, ഈ സ്ഥാപനം വളർത്തി വലുതാക്കി കൊണ്ടുവരണം. അതോടുകൂടെ ഇവിടെയുള്ള ഈ സ്റ്റേജും ഈ പന്തലും ഒരു ഷീറ്റിട്ട് അതൊന്ന് സ്ഥിരമായ നിലക്ക് അതിവിടെ നിലനിർത്താൻ ആവശ്യമായ സംഖ്യകളൊക്കെ ഈ സദസ്സിൽ നിന്ന് ഞാൻ പേരോട് ഉസ്താദ് വരാനുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ ഉസ്താദിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ഇപ്പോൾ പറയാൻ പറ്റുന്ന ആളുകൾ അങ്ങനെയും ഇൻഷാ അല്ലാഹ് അത് ശ്രദ്ധയിലുണ്ടാകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി എല്ലാ പുരുഷന്മാരും എഴുന്നേറ്റ് ഇങ്ങോട്ട് അടുത്തു വന്നാൽ, എൻ്റെ ദുആൻ്റെ ശേഷം അവിടെ സദസ്സിൽ തന്നെ പോയി ഇരുന്നാൽ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين.
الحمد لله الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت سحيلتنا أعظنا انظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا فرشد مجلس لنند صالحين الوسيلة ياكي അവരുടെ ഉറൂസ് സംഘടിപ്പിച്ച് നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ ഖബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാഹ് അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള അഷ്ക ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണമല്ലോ. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലോ. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞുമറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഗൾ നൽകല്ല അല്ലാഹ്, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണ അല്ലാഹ്. കിബ്ര ഹസദ് റിയാ ഉജബ് നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിത്തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹി ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലിക്കു യാ അല്ലാഹ്,
ليس لدينا عمل يقربنا إليك بعد الإيمان إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين نسألك بحقهم نور قلوبنا اللهم نور قلوبنا اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم ذكرك عند قلب حياتك الله إيمان ترنا الله تقوى ترنا الله نافيا علمنا وارتبك الله ورعية نلنرتنا الله ഹറാം അല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്, ഞങ്ങളെ അഴ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ. ഞങ്ങളെ അഴിവുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, പ്രത്യേകിച്ച് ഈ മമ്പീതി മർക്കസുമായി ഇവിടെ നടന്നു വരുന്ന സി എം വലിയുള്ളാഹിയുടെ ആണ്ടുനേർച്ചയുമായി തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് എത്തിയ സയ്യിദന്മാർ, ഉലമാ, ഉമറ, സ്നേഹജനങ്ങൾ, ബായാറ് സ്വലാത്ത്, കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംഘടനകൾ, സ്ഥാപനങ്ങൾ, പണ്ഡിത സദാത്തുക്കളുമായി സഹകാരികളായ, സ്നേഹികളായ, ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണം റബ്ബേ. ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നോ കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ്, പൂർണമായ സുഖം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും, സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. നീ ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാൻ. നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാൻ. വന്ദ്യരായ ശൈഖുന ഷറഫുൽ അലമ മഞ്ഞനാടി ഉസ്താദ് സുഖമില്ലാതെ വിഷമത്തിലാണ്. ആജിലായ ശിഫ നൽകണം അല്ലാഹ്, കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ്, ആഫിയത്തുള്ള അഴ്സത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ സ്ഥാപന ദീനീ പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തി, വീട് നിർമ്മാണം നടത്തി, ബിസിനസ്സിന് കൊടുത്ത് ബിസിനസ് തകർന്ന് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിൽപ്പെട്ട് സ്വത്ത് കെട്ടിക്കടന്ന് ഹക്ക് മടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. ഖാലിഖായ അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ് മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അഴിവാക്കല്ല അല്ലാഹ്. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാഹ്. അവരെ കൊണ്ട് സകല സിഹറും ഈ മജ്ലിസിൽ ബാത്തിലാക്കണം റഹ്മാൻ.
അയിനെ നശിപ്പിക്കണം അല്ലാ, ശൈത്വാനെ ഹലാക്കാക്കണം അല്ലാ, സാഹിരിങ്ങള് ഹാസിദീങ്ങള് വാലിമീങ്ങള് കുഫാരിങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുതകബ്ബിരീങ്ങള് മുബ്തദീങ്ങൾ ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ശറുല്ലെന്നും നീ മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. കൊടിഞ്ഞിയിലെ അബ്ദുൽ ഹമീദ് ഹാജി ഉൾപ്പെടെ ഖബർ സന്തോഷത്തിലാക്കണം അല്ലാ. നീ ഖബർ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാ. കല്യാണ പ്രായമെത്തി വിവാഹം പരീക്ഷിക്കല്ല റഹ്മാനെ. ഹജ്ജ് ഉംറ സിയാറത്തിന് ഉദ്ദേശിച്ച ധാരാളം ആളുകളുണ്ട്. മഖ്ബൂലും മബ്റൂറുമായ നിലക്ക് ഹജ്ജ് ഉംറ സിയാറത്ത് ആഫിയത്തോടെ നിർവഹിച്ച് ഉദ്ദിഷ്ട സ്ഥലങ്ങളിലേക്ക് മടങ്ങി വരാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. കഴിഞ്ഞ സമയം നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ എ പി കുഞ്ഞഹമ്മദ് മുസ്ലിയാരടക്കം ദറജ ഉയർത്തണം അല്ലാ, ഖബർ സന്തോഷത്തിലാക്കണം അല്ലാ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാൻ ഞങ്ങൾക്കും സകല സ്നേഹികൾക്കും അവസരമേറ്റിത്തരണം റഹ്മാനെ. എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന വജഅൽനാ മിനൽ മുതതഹിരീന വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ അല്ലാഹുമ്മ ഖതിം അജാലനാ ناتقين بكلمة التوحيد في ليلة الجمعة أو في نهارها مع الإيمان التام والتوبة الخالصة يا ذا الجلال والإكرام بفضلك وجودك يا أكرم الأكرمين وبجاه نبيك المصطفى محمد صلى الله عليه وسلم ننجل وضوه لله سميم آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك അൽഹംദുലില്ലാ. എല്ലാവരും അവിടെ തന്നെ ഇരിക്കണം. വന്നിരായ പേരോട് ഉസ്താദിൻ്റെ പ്രഭാഷണം തുടരുന്നു. ആ പ്രഭാഷണം ദ്വായം കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ സദസ് പിരിയും. എല്ലാവരും അവിടെ തന്നെ ഇരിക്കുക. ഈ വെള്ളത്തിൻ്റെ ബോട്ടിലൊന്നും മന്ദിരിക്കാൻ കാണിക്കണ്ട. ഈ മുത്തബറക്കായ സദസ്സിൽ വെച്ച വെള്ളം അതറുള്ള ഫലമുള്ള ബർക്കത്തുള്ള വെള്ളമാണ്. ആ ആയിക്കോട്ടെ. ബായാറ് സ്വലാത്തക്ക് ഒരാൾ സംഭാവന തന്നാണ്. അള്ളാഹു കബൂലാക്കട്ടെ, ബർക്കത്താക്കട്ടെ.